ഹായ് ഓൾ, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ മാവ് കുഴക്കുകയും പരത്തുകയും ഒന്നും ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് തന്നെ ഒരു ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായിട്ട് പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള, അതായത് വലിയുള്ളി, ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ പച്ച ചുവക്കൊന്ന് മാറി ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നത് വരെ വാട്ടിയെടുക്കാം. ചെറിയ തീയിൽ വെച്ച് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തിട്ടതാ ഈ ഒരു പരുവത്തിലായാൽ മതി കേട്ടോ. ഈ സമയത്ത് നമ്മളിതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയതോ അല്ലെങ്കിൽ പേസ്റ്റോ ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർക്കേണ്ട കേട്ടോ. ആ ഒരു പച്ചച്ചുവ മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഞാനിപ്പോൾ ഏകദേശം 3 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തതാണ്. താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. കൂടെ തന്നെ എരിവിനായിട്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും ചേർത്തിട്ടുണ്ട്. ക്യാപ്സിക്കം പെട്ടെന്ന് വാടി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്നങ്ങ് വാടി വന്നാൽ ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ കുക്കാകുമ്പോഴേക്കും ക്യാപ്സിക്കം ബാക്കി കുക്കായിക്കോളും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പൊടികൾ നന്നായിട്ടൊന്ന് കുക്കാക്കിയെടുക്കാം. പൊടികൾ കറക്റ്റായിട്ട് കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പച്ച ചുവ മുന്നിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ച് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പൊടികളൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ്. ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലെഫ്റ്റ് ഓവർ ചിക്കന് ചെറുതായിട്ട് ഇതാ ഇതുപോലെ പിച്ചി എടുത്തിട്ടാണ് ചേർത്തത്. കൂടെ തന്നെ മല്ലിയില ചേർക്കുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു മസാലേനേക്കാൾ കൂടുതൽ ചിക്കൻ ചേർക്കുമ്പോഴാണ് എപ്പോഴും ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ മിക്സാക്കിയെടുക്കാം. ചിക്കൻ ഓൾറെഡി നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തതാണ്. ഈ ഒരു മസാലയിൽ നന്നായിട്ട് ചിക്കൻ ഒന്ന് കോട്ടാവണം. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കണം. എങ്കിലാണ് ആ ഒരു ചിക്കനും മസാലയും എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയ തീയിലൊരു 1 അല്ലെങ്കിൽ 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ചെറിയൊരു നനവോടുകൂടെ തയ്യാറാക്കുമ്പോഴാണ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനിയൊരു ബാറ്റർ റെഡിയാക്കാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർക്കാം. 1 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഉള്ളത്. ബാക്കിയുള്ള പാലും ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം കേട്ടോ. പാലില്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്താൽ മതി. പക്ഷേ പാൽ ഒഴിച്ചടിക്കുമ്പോൾ സ്പെഷ്യൽ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ദോശമാവിൻ്റെ ഒരു പരുവത്തിലാണ് അടിച്ചെടുക്കേണ്ടത്. ഞാൻ 1 കപ്പ് പാലാണ് ചേർത്തത്. ചിലപ്പോൾ കൂടുതലൊക്കെ ചേർക്കേണ്ടി വരും കേട്ടോ. അത് നിങ്ങൾ ബാറ്ററിൻ്റെ ഒരു തിക്നെസ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു ബാറ്റർ വെച്ചിട്ട് ചെറിയൊരു ദോശ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ തിന്നായിട്ടുള്ള ദോശയാണ് തയ്യാറാക്കേണ്ടത്. വേണമെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ ഇതേപോലെ പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മളിതാ ഇതേപോലെ 1 തവി മാത്രം മാവ് കോരി ഒഴിച്ചിട്ട് വളരെ തിന്നായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം തിന്നായിട്ട് പരത്താൻ പറ്റുമോ അത്രയും തിന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കുക്കാവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. കുറേ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ദോശ ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാ ഈ ഒരു രീതിയിലാണേ കുക്കാവേണ്ട ആവശ്യമുള്ളൂ. ഇനി നമ്മൾ ഇതേപോലെ ചുട്ടെടുത്തിട്ടുള്ള ദോശയിൽ ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ആ ഒരു ചൂടിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു 2 സൈഡിൽ നിന്ന് ഉൾഭാഗത്തേക്ക് ഒന്ന് മടക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു രീതിയിലൊന്ന് മടക്കിയെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ സൈഡിൽ നിന്നൊന്നും പുറത്തു പോകാതെ നല്ല വൃത്തിയിൽ കവറായി കിട്ടും. ചൂടോടെ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ അത് ഒട്ടിക്കോളൂ കേട്ടോ. അഥവാ സൈഡ് ഭാഗം ഒട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരല്പം മൈദ പേസ്റ്റ് വെച്ച് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു റോള് മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക. കൂടെ ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. 1 തവണ കോട്ട് ചെയ്തെടുത്താൽ പൊരിക്കുന്ന സമയത്ത് ക്രിസ്പിനെസ് കുറയും. മുന്നേ ഞാൻ കട്ട്ലറ്റിൻ്റെ വീഡിയോയിലൊക്കെ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും 1 തവണ കൂടെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കോട്ട് ചെയ്തെടുത്താൽ നല്ല തിക്കായിട്ടുള്ളൊരു കോട്ടിങ് കിട്ടും കേട്ടോ. നല്ല ക്രിസ്പി ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് 2-3 ഒരുമിച്ചിട്ടിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഓയില് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ ഒരു റോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 ഭാഗവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി.
ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ ദോശ കുക്ക് ചെയ്തതാണ്, മസാലയും വേവിച്ചതാണ്. ജസ്റ്റ് ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വരുന്നവരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുത്താൽ മതി. സാവധാനത്തിൽ പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഫ്രൈ ആയിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫിനിഷിങ്ങും ഉണ്ടാവും, കൂടാതെ നല്ല ക്രിസ്പി ആയിരിക്കുകയും ചെയ്യും. എക്സ്ട്രാ ആ ഒരു ഓയിൽ വേസ്റ്റ് ആയിട്ട് ബ്രെഡ് ക്രംസ് ഒന്നും കിടക്കുകയില്ല കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ പൊരിച്ചെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോളാണ്. നമ്മൾ മാവ് കുഴക്കുക പരത്തുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മാവ് കുഴച്ച് തയ്യാറാക്കുന്ന ബേക്കറി സ്റ്റൈൽ ചിക്കൻ റോൾ ഓൾറെഡി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത് കാണേണ്ടവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം.